പറയാനുള്ളത് നീ ഒഴിച്ചു പോകൂലേ, പിന്നെ അത് പിടിച്ചാലുണ്ടാവൂല, അങ്ങനൊക്കെ ആവും. നീ പോയാ പിന്നെ അങ്ങനൊക്കെ ഓരോ ഫീലായിട്ട് ഒക്കെ ഓരോന്നും പറയും. കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ, തന്നോട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞാല് എന്തുകൊണ്ട് അബോർഷൻ ചെയ്തില്ല, നിങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ആവേശം കൊണ്ട് വെള്ളത്തിൽ ഒന്ന് ചാടി, അപ്പൊ ഞാൻ വെള്ളത്തിൽ ഒഴിച്ചു പോയി. പിന്നെ അത് ഉണ്ടെന്ന് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുക പോലും ചെയ്തില്ല. ഡോക്ടറെ, ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിൻസ് മുഖത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? അവരക്കടെ എത്തപ്പോഴാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് സാറിന്റെ ഒപ്പം വന്നത്. അന്ന് ഡോക്ടർമാര് നശിപ്പിക്കാൻ പറഞ്ഞ കുഞ്ഞ് ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. ഈ പിന്നിൽ കാണുന്നത് പെരിയാറാണ്. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ ഒരു ജനതയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് താണ്ഡവമാടിയ പെരിയാർ നദി. എന്നാൽ 90% അംഗപരിമിതിയുള്ള അസീം എന്ന 15-കാരന് മുമ്പിൽ ഈ പെരിയാർ പോലും താഴ്ന്നു കൊടുത്തു. ഇത് അസീമിന്റെ മാത്രം കഥയല്ല. ഇനിയൊരാൾ പോലും മുങ്ങി മരിക്കരുതെന്ന നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിത്തിരിച്ച അസീം ഉൾപ്പെടെ നിരവധി പേരുടെ പരിശീലകനായി മാറിയ സജി വാളശ്ശേരിയുടെ കൂടി കഥയാണ്. എൻ്റെ പേര് മുഹമ്മദ് ആസിം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലെ ഒളിമന്ന എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. എനിക്ക് നീന്തലിനുള്ളൊരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സജി സാറാണ് എൻ്റെ ഗുരു. ശരിക്കും ഞാൻ 2013 മുതലാണ് വൈകല്യമുള്ളവരെ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ നീന്തലിലേക്ക് നയിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അല്പം കൂടിയും വൈകല്യമുള്ള ആളുകളെ തേടിയെത്തും, കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഞാൻ പടിപടിയായിട്ട് കുറച്ച് പേരെയൊക്കെ നീന്തിച്ച്, കാഴ്ചയില്ലാത്തവരെ അങ്ങനെ പല ആളുകളൊക്കെ നീന്തിച്ച് ഇപ്പം നീന്തി ആസീമിലേക്ക് എത്താൻ വഴി വന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു, നിനക്ക് നീന്താൻ ആഗ്രഹമുണ്ടോ, ഞാൻ നീന്തൽ പഠിപ്പിച്ചു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമാണ്. 2018 തുടങ്ങി നിരന്തരം ഞാൻ 3.5 വർഷം അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് മെസ്സേജൊക്കെ കൊടുത്ത് അങ്ങനെ നീന്തലിലേക്ക് നയിച്ചു. അവരെ ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കാത്തിരിക്കേണ്ട വന്നു. ഇത് പറഞ്ഞപ്പോൾ വീട്ടിലാർക്കും താല്പര്യമില്ല, കാരണം കണ്ട് കയ്യില്ലാത്തൊരു കുട്ടി എങ്ങനെ നീന്തും. പക്ഷെ അവൻ്റെ മനസ്സിൽ അവൻ നീന്തി കിടക്കും എന്നുള്ളത് അവൻ്റെ മനസ്സിൽ ഉറച്ചു പോയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലേ ലീവ് ഉണ്ടാവുള്ളൂ, അപ്പോൾ എനിക്ക് വരാനും കഴിയില്ല, കൂടെ ഒരാൾ എപ്പോഴും വേണം. അപ്പോൾ ഞാൻ 2 മാസം ലീവ് എടുത്തു. ലീവ് എടുത്തപ്പോൾ ആണ് സജിച്ചേട്ടൻ വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും ലീവ് എടുത്തതാണല്ലോ. അങ്ങനെയാണ് ഈ ആലുവയിലേക്ക് കയറുന്നതും ആ ഒരു വലിയ ചരിത്ര മുഹൂർത്തം. അപ്പം ആലുവ വന്നു കഴിഞ്ഞാൽ എവിടെ താമസിക്കും, ആരെയും പരിചയമില്ല. അപ്പം സജിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, വേറെ എവിടെ നിങ്ങൾ പോയി നിൽക്കരുത്, ഇവിടെ എൻ്റെ വീട്ടിൽ നിങ്ങൾക്കൊരു മുറി നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പല നാളെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അവസാനം അങ്ങനെ സംഭവിച്ചു. ആസീം വാപ്പയടക്കം എൻ്റെ വീട്ടിൽ വന്നു. നമ്മൾ വന്ന് പോവില്ലല്ലോ, ദിവസങ്ങളോളം ആഴ്ചകളോളം ഒരു മാസം വരെ താമസിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന ഒരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കണല്ലോ, അപ്പം ആ നിലക്കാണ് ഇവിടെ എത്തിയത്. ഞങ്ങളുടെ റൂം ഒരു മുസ്ലിം പള്ളിക്ക് തുല്യമാക്കി ഞങ്ങൾ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. അതിൽ അവരും വളരെ സംതൃപ്തരാണ്. ആദ്യം 1-2 ദിവസം ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു ആസീമിന്, വേറൊരു വീടായതുകൊണ്ട്. ഒട്ടും താമസിയാതെ ആസീമിൻ്റെ തന്നെ വീട് ആയി മാറി, ഞങ്ങളുടെ കുട്ടിയായി മാറി ആസീം. അത് ഞാനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കള് അതുപോലെ തന്നെ വേറൊരു സഹോദരൻ അല്ലെങ്കിൽ വേറൊരു മകൻ എന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പെരുമാറിയത്. പല സിനിമകൾ പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ സാറ് ഒരു വ്യത്യസ്തമായിട്ടാണ് സിനിമയൊക്കെ പഠിപ്പിക്കുന്നത്. സാറ് എനിക്ക് പിന്നെ കമിഴ്ന്ന് നീന്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മലർന്ന് നീന്താനാണ്. സാറ്
ഒന്ന് രണ്ട് മാസത്തെ സാറ് എന്നെ എങ്ങനെ നീന്താൻ പഠിപ്പിക്കണം എന്നൊക്കെ കേരളൊക്കെ ചെയ്തിരുന്നു. രണ്ട് കൈയില്ലാത്തവരെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കാം എന്നുള്ളത് ഞാൻ സ്വയം പഠിച്ചെടുത്തു. ഞാൻ പഠിപ്പിച്ചാലേ അവരെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടി ആലുവ പെരിയാറിൽ 15 മിനിറ്റ് തുടങ്ങി 2.5 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഒരു ഏകദേശം ഒരു 40-45 ദിവസം രാവിലെ തോറും എന്ന് നീന്തി പഠിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2.5 മണിക്കൂറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആത്മവിശ്വാസമായി കൈയില്ലാത്തവർക്കും എത്ര ദൂരം വേണമെങ്കിലും നീന്താം എന്നുള്ളത്. എല്ലാം സാറിനെ നോക്കിയാണ് ഞാൻ ചെയ്യാറ്. സാറ് ഓരോന്നും കാണിച്ചു തരും. അങ്ങനെ ഞാൻ സാറിനെ മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ സാറ് ഇങ്ങനെ അങ്ങനെ 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 നീന്തി നീന്തി ഇങ്ങനെ പോവും. പല ആളുകളും എന്നോട് നീ ഒഴിച്ചു പോവൂലേ, ഞാനും പിടിച്ചാലുണ്ടാവൂല, അങ്ങനെയൊക്കെ ആവും, നീ പോയാൽ പിന്നെ അങ്ങനെയൊക്കെ ഓരോ ഫീലായിട്ടൊക്കെ ഓരോന്നും പറയും. അപ്പോൾ ഞാൻ പറയും എന്നാ ഭരിക്കുന്നത് സാറെങ്കിലൊക്കെ ആ ധൈര്യം ഉണ്ടായാൽ മതിയായിരുന്നു. ഭിന്നശേഷിക്കാരെ ഒന്നും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർക്കും നീന്തൽ പഠിക്കാം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ അതിലും ഉപരി മറ്റുള്ളവർക്കെല്ലാം നീന്തൽ പഠിക്കാൻ ഒരു പ്രചോദനം കൊടുക്കലാണ് എൻ്റെ ലക്ഷ്യം. വേമ്പനാട്ട് കായൽ ആദ്യം നീന്തി കയറിയ മാളു ഷെയ്ക്ക ഞാനിവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നീന്തിയതാണ്. 9 കിലോമീറ്റർ നീന്തിയാണ് കോട്ടയം കുമരകത്ത് നിന്ന് ആലപ്പുഴ മോമയ്ക്ക് എത്തിയത്. അതിനുശേഷം പിറ്റേ വർഷം 2018 3 ചെറിയ കുട്ടികളെയും വേമ്പനാട്ട് കായലിൽ ഞാൻ നീന്തിച്ചിട്ടുണ്ട്. 9 വയസ്സുകാരൻ, 11.5 വയസ്സുകാരി, 12.5 വയസ്സുകാരി, പിന്നെ ഒരു 5.5 വയസ്സുകാരിയെ ഞാൻ ആലുവ പെരിയാർ കുറുകെ നീന്തിച്ചിട്ടുണ്ട്. ആലുവ പെരിയാർ എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ മുങ്ങി മരിച്ച ഒരു സ്ഥലമാണ്. അതിന് 600 മീറ്റർ വീതിയും 30 അടി ആഴമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തോടെയാണ് 5.5 വയസ്സുകാരി അനായാസം നീന്തി കടന്നത്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ചങ്ങാടത്തിൽ ഈ പുഴയിൽ കൂടെ ചങ്ങാടത്തിൽ കൂടെ പോയി. ഒരു പട്ടിയും ഉണ്ടായിരുന്നു ചങ്ങാടത്തിൽ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചങ്ങാടം മറിയാനിട വന്നു, ചെറിയ ഒഴുക്ക് ബാധിച്ച് കുട്ടികൾ രണ്ടും മുങ്ങി മരിച്ചുപോയി. പട്ടി നീന്തി രക്ഷപ്പെട്ടു. പട്ടിക്ക് നീന്തൽ അറിയാമായിരുന്നു, കുട്ടികൾക്ക് നീന്തൽ അറിയാൻ പാടില്ലാണ്ട് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് പേടിയാണ്, വെള്ളം കാണുമ്പോൾ പേടിയാണ്, മൃഗങ്ങൾക്ക് പേടിയില്ല. ആ വിവേചനം പോലും ശരിക്കും മനുഷ്യർക്കില്ല. അപ്പോൾ 1000 പേര് നീന്തൽ പഠിച്ചാലും ഒരാള്, 1001-ാമത്തെ ആൾ വരുമ്പോൾ എനിക്ക് സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അവർ മുങ്ങി മരിക്കില്ലല്ലോ. ശരിക്കും 2 കൈയും 4 കാലും നല്ല രീതിയിൽ ഈശ്വരൻ കൊടുത്തവരൊന്നും നീന്തൽ പഠിക്കാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഈ ആസീമിനെ പോലെയുള്ള കുട്ടികൾ പെരിയാറെന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് പേടിയാണ്, ഇപ്പം തന്നെ മുങ്ങി മരിക്കും എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഈ പെരിയാറ് പോലെയുള്ള പുഴ, ഇത്രയും വലിയ പുഴ 1 മണിക്കൂറിലധികം നീന്തി മറുകര ചെന്നത് മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ നീന്തൽ പഠിക്കാൻ ഇതിൽ പരം പ്രചോദനം ഒന്നും എനിക്ക് കൊടുക്കാനില്ല. ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ നമുക്കറിയാലോ ഒരുപാട് മതങ്ങളെ പേരിൽ കലഹിക്കിയതൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അന്യമതസ്ഥയിൽപ്പെട്ട ഞങ്ങളെ, അതും ഒരു പരിചയം പോലുമില്ല, സ്വന്തം മക്കളെ പോലെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന്, ഞങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി, പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ കാണിച്ച സ്നേഹ വായ്പകൾ, അതാണ് ശരിക്ക് ഇതിലേറ്റവും വലിയ മഹത്തരമായൊരു സംഗതി. കാരണം അല്ലെങ്കിൽ ഇത് നടക്കും, ഈ ചരിത്രം പറക്കണമെങ്കിൽ ഇത് സംഭവിക്കേണ്ടിയിരുന്നു. ഇത് ഇവരിങ്ങനെ ഒരു ഒപ്പീനിയൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിവിടെ വരലോ ആസീമ് ഇങ്ങനെ ചരിത്രത്തിലേക്ക് നീന്തി കയറോ ഉണ്ടാവുമായിരുന്നില്ല. ഇതിനൊക്കെ കാരണം സജിച്ചേട്ടൻ്റെ ആ ഒരു പിന്നെ എന്താ സ്വപ്നവും അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയപ്പോൾ ഉണ്ടായ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇതിലൊക്കെ വലുത് കാണുന്നത് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട പിന്നെ ആളുകളായിട്ട് പോലും ഞങ്ങളെ ചേർത്ത് പിടിക്കാനും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാനും ഇവർ കാണിച്ച ഈ മഹാമനസ്കത എന്നും ചരിത്രത്തിൽ തങ്കലിപികളിൽ ചേർക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ വെളിപ്പെട്ട അഭിപ്രായം. %90 അംഗപരിമിതനാണെന്നറിഞ്ഞപ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞവർക്ക് മുന്നിൽ ആസിം എന്നൊരു ആഹ്വാനമാണ്. തൊലിയുടെ നിറമോ ശരീരത്തിന്റെ വലിപ്പമോ അല്ല ഒരാളുടെ കഴിവിനെ നിശ്ചയിക്കുന്നത് എന്ന് പറയുന്ന ആഹ്വാനം. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥകളുണ്ട് ആസിമിനും പരിശീലകൻ സജിക്കും പറയാൻ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ
സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഒരു പൂർണ്ണ ആരോഗ്യവാനായിരുന്നിട്ട് കൂടി പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റു മടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ആസിം ഇനി ഒരു പ്രചോദനമാണ്.